ശശി തരൂർ എംപിയുടെ മലബാർ പര്യടനത്തിലെ ആദ്യ ദിനം വൻ വിജയമാണ് കോൺഗ്രസുകാർ അപ്രഖ്യാപിത വിലക്ക് പ്രഖ്യാപിച്ചിട്ടും തരൂരിൻ്റെ പരിപാടിയിലേക്ക് വലിയ ജനക്കൂട്ടം തന്നെ എത്തി വിലക്ക് മറികടന്ന് നേതാക്കളും പരിപാടിക്കെത്തിയത് ശ്രദ്ധേയമായി യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഐ പി രാജേഷ് എന്നിവരും തരൂർ മുഖ്യാതിഥിയായ സെമിനാറിൽ പങ്കെടുത്തു എം കെ രാഘവൻ കാരണവരുടെ റോളിൽ എല്ലാം നിയന്ത്രിച്ച പരിപാടിയിൽ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തരൂരിന് അഭിവാദ്യം അർപ്പിച്ചു വൻ സ്വീകരണമാണ് തരൂരിന് കിട്ടിയത് ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തി തരൂരിസം വളരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവമായി മാറി കോഴിക്കോട്ടെ പരിപാടി ശശി തരൂരിനെ വെച്ച് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പരിപാടി സംഘടിപ്പിക്കും എന്ന പ്രഖ്യാപനവും പ്രഖ്യാപനവുമെത്തിയത് വിലക്കിയവർക്ക് വെല്ലുവിളിയായി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കൂറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നടപടി ഭയക്കുന്നില്ലെന്നും റിജിൽ മാക്കൂറ്റി പറഞ്ഞു അതേസമയം അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നുവെന്ന് തരൂർ പറഞ്ഞു തന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീണ്ട വിവാദങ്ങൾക്കൊടുവിലാണ് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ശശി തരൂരിന്റെ ആവശ്യം സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകുമെന്ന് എം കെ രാഘവൻ എംപിയും വ്യക്തമാക്കി സംഭവം അതീവ ഗൗരവകരം എന്നും ഇക്കാര്യം അന്വേഷിക്കാൻ കെ പി സി സി കമ്മീഷനെ നിയോഗിക്കണമെന്നും എം കെ രാഘവൻ എംപി ആവശ്യപ്പെട്ടു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാൽ തെളിവ് നൽകാൻ തയ്യാറാണ് ബന്ധപ്പെട്ട എല്ലാവരോടും കൂടിയാലോചന നടത്തിയ ശേഷമാണ് താൻ തരൂരിന്റെ പരിപാടികൾ നിശ്ചയിച്ചതെന്നും എം കെ രാഘവൻ പറഞ്ഞു ശശി തരൂർ എം ബിയെ ക്ഷണിച്ചു വരുത്തി പരിപാടിയില്ലെന്ന് പറയേണ്ടി വരുമോയെന്ന ഓർത്ത് താൻ ദുഃഖിതനായിരുന്നുവെന്നും ഇന്നലെ മാധ്യമപ്രവർത്തകർ തന്നെ വിളിക്കുമ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ലെന്നും കോഴിക്കോട് എം പി എം കെ രാഘവൻ പറഞ്ഞു ജവഹർലാൽ യൂത്ത് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സെമിനാറിലാണ് എം കെ രാഘവന്റെ പ്രതികരണം സംഘ് പരിവാറും മതേതരത്വം നേരിടുന്ന വെല്ലുവിളികളും എന്ന തലക്കെട്ടിലുള്ള സെമിനാറിന്റെ നടത്തിപ്പിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പിന്മാറിയിരുന്നത് ആർ എസ് എസിനെതിരെയും മതേതരത്തിന് വേണ്ടിയും സംഘടിപ്പിക്കുന്ന പരിപാടി നടത്തില്ലെങ്കിൽ ക്ഷീണം കോൺഗ്രസിനാണെന്നും നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ സവർക്കറിനെ കുറിച്ച് വളരെ വ്യക്തമായി തുറന്നുകാട്ടുന്ന സന്ദർഭമാണെന്നും എം കെ രാഘവൻ ഓർമ്മിപ്പിച്ചു ഇത്തരം പരിപാടി റദ്ദാക്കിയവരോട് താൻ രണ്ടു കൈയും കൂപ്പി ഇനി ഇത് ആവർത്തിക്കരുതെന്ന് അപേക്ഷിക്കുകയാണെന്നും പറഞ്ഞു ഇന്ത്യ മുഴുവൻ മതേതരത്തിനായി വളരെ മനോഹരമായി സംസാരിക്കുന്നയാളാണ് തരൂരെന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് എം പി ചൂണ്ടിക്കാണിച്ചു ആളുകളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ തരൂരിനെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് മുന്നേറാൻ കഴിയൂവെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും കോഴിക്കോട് എം പറഞ്ഞു